ഹായ്, എല്ലാ കൂട്ടുകാർക്കും ദ നേഴ്സ് മലയാളം ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് പീഡിയാട്രിക് നഴ്സിംഗ് ക്വസ്റ്റ്യൻസ് ആൻസറുമാണ്, പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷനും. ഈ വരുന്ന കേരള പി എസ് സിയുടെ ഡി എം എ എക്സാമിന് ഇത് ഉപകാരപ്പെടും. അപ്പോൾ ഇതിന് ഡി എം എ സ്റ്റാഫ് നഴ്സ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും കാണുക. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കൂടുതൽ വീഡിയോ ഇടുന്നതായിരിക്കും. ആദ്യത്തെ ക്വസ്റ്റ്യൻ, എൻ ഇൻഫാൻറ്റ് ഹു ഹാസ് ബീൻ ടെൻറ്റേറ്റീവ്ലി ഡയഗ്നോസ്ഡ് വിത്ത് ഇസോഫാഗൽ അട്രീഷ്യ, വാട്ട് ഷുഡ് ബി ദി പ്രയോറിറ്റി നഴ്സിംഗ് ഔട്ട്കം? ഇൻഫാൻറ്റ് വിൽ മെയിൻറ്റെയിൻ അഡിക്വേറ്റ് ഫ്ലൂയിഡ് വോളിയം. Infant will demonstrate an effective breathing pattern. Nutritional status will be maintained. Parents will exhibit emotional health. അതായത് ഈസോഫാഗൽ അട്രീഷ്യ ഉള്ള ഒരു കുട്ടിക്ക് എന്ത് പ്രയോറിറ്റി നഴ്സിംഗ് ഔട്ട്കം ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? അതായത് ഇൻഫാൻറ്റ് വിൽ മെയിൻറ്റെയിൻ അഡിക്വേറ്റ്, അതായത് ഫ്ലൂയിഡ് വോളിയം അഡിക്വേറ്റ് മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളതാണോ, അല്ലെങ്കിൽ ഇൻഫാൻറ്റ് വിൽ ഡെമോൺസ്ട്രേറ്റ് എൻ എഫക്റ്റീവ് ബ്രീത്തിങ് പാറ്റേൺ, ബ്രീത്തിങ് പാറ്റേൺ നന്നായി ചെയ്യുന്നുണ്ട് എന്ന് ഉള്ള കാണിക്കുവാണോ, അല്ലെങ്കിൽ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നാണോ, അല്ലെങ്കിൽ പാരൻസ് ഇമോഷണൽ സ്റ്റേബിളായിട്ട് കാണിക്കുന്നതിലാണോ നമ്മുടെ പ്രയോറിറ്റി നഴ്സിംഗ് ഔട്ട്കമായിട്ട് വരേണ്ടത്? ഇപ്പോൾ ഈസോഫാഗൽ അട്രീഷ്യ എന്ന് പറയുമ്പോൾ തന്നെ, അട്രീഷ്യ പറയുമ്പോൾ ഒരു കാര്യം അണ്ടർ ഡെവലപ്പായിട്ടുള്ള സിറ്റുവേഷനാണ് അട്രീഷ്യ എന്ന് പറയുന്നത്. ഇവിടെ ഈസോഫാഗൽ അട്രീഷ്യ പറയുമ്പോൾ ഇവിടെ ഈസോഫാഗസ് ആണ് അണ്ടർ ഡെവലപ്പായിരിക്കുന്നത്, അതായത് ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്യുന്നില്ല. അതായത് നമ്മുടെ ഓറോ ഫാരിങ്സിൽ നിന്ന് നമ്മുടെ സ്റ്റൊമക്കിലേക്ക് കണക്റ്റ് ചെയ്യുന്ന ഒരു ട്യൂബ് പോലുള്ള മസ്കുലർ സ്ട്രക്ചറാണ് ഈസോഫാഗസ്. അപ്പോൾ ഈസോഫാഗസ് മൗത്തിൽ നിന്ന് ഓപ്പൺ ചെയ്ത് സ്റ്റൊമക്കിലേക്ക് ഓപ്പൺ ചെയ്യുന്ന നോർമൽ സ്ട്രക്ചർ, അത് ഇൻ ബിറ്റ്വീൻ ഡെവലപ്പ് ചെയ്യാതെ അത് ക്ലോസ് ആയി പോകുന്ന, അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള ട്രക്കിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഈസോഫാഗൽ അട്രീഷ്യ എന്ന് പറഞ്ഞത്. പലതരം കണക്ഷൻസ് ഉണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ കോമൺ ആയിട്ട് ഒരു ഈസോഫാഗൽ അട്രീഷ്യ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളുടെ നഴ്സിംഗ് പ്രയോറിറ്റി ഔട്ട്കം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത് തന്നെ ഈസോഫാഗൽ അട്രീഷ്യ, അതായത് സ്റ്റൊമക്കുമായിട്ട് ഈസോഫാഗസ് കണക്റ്റ് ആവുന്നില്ല. അപ്പോൾ ഈ നമ്മളെ ഓറൽ സെക്രീഷനും അത് ഇതൊക്കെ വായിലേക്കൂടെ കൊടുക്കുന്ന മിൽക്സ് അതൊക്കെ ഈസോഫാഗസ് പോയിട്ട് സ്റ്റൊമക്കിലേക്ക് പോകുന്നതിന് പകരം അത് റീഗർജിറ്റേറ്റ് ചെയ്ത് ട്രക്കിയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മെയിൻ സിംറ്റംസ് ഈസോഫാഗസ് അട്രീഷ്യയിൽ ഉണ്ടാകുന്നത് റെസ്പിറേറ്ററി സിംറ്റംസ് ആണ് കാണുന്നത്. അത് റീഗർജിറ്റേറ്റ് ചെയ്ത് സെക്രീഷൻസ് ട്രക്കിയിലേക്ക് പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു കാര്യം, അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് ഇൻഫാൻറ്റിനെ റെസ്പിറേറ്ററി സിംറ്റംസ് ഇല്ലാതിരിക്കുക എന്നുള്ള ഒരു ഔട്ട്കം ആണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ട് കാണുന്നത് ഈസോഫാഗൽ അട്രീഷ്യയിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ, ഇൻഫാൻറ്റ് വിൽ ഡെമോൺസ്ട്രേറ്റ് എൻ എഫക്റ്റീവ് ബ്രീത്തിങ് പാറ്റേൺ, അതായത് റെസ്പിറേറ്ററി സിംറ്റംസ് ഇല്ലാതെ എഫക്റ്റീവായിട്ട് ബ്രീത്ത് ചെയ്യുന്ന ഒരു ഔട്ട്കം ആണ് പ്രയോറിറ്റി നഴ്സിംഗ് ഔട്ട്കമായിട്ട് കിട്ടേണ്ടത് ഈസോഫാഗൽ അട്രീഷ്യൻ്റെ കാര്യത്തിൽ. ഇനി ഈസോഫാഗൽ അട്രീഷ്യ എന്താണ് നോക്കാം. ഇൻ ഈസോഫാഗൽ അട്രീഷ്യ ദ ഇൻഫാൻറ്റ് ഹാസ് ഹൈ റിസ്ക് ഫോർ ആസ്പിറേഷൻ ഇഫ് ഫീഡിങ്സ് ആർ നോട്ട് വിത്ത്ഹെൽഡ് ആൻഡ് ഇഫ് ദ ഇൻഫാൻറ്റ് ഈസ് നോട്ട് ഇവാലുവേറ്റഡ് ബിഫോർ ദി നെക്സ്റ്റ് ഫീഡിങ്. അപ്പോൾ ആദ്യത്തെ ഫീഡ് കൊടുത്ത് ആ ഫീഡ് കറക്റ്റായിട്ട് നമ്മുടെ സ്റ്റൊമക്കിലേക്ക് പോകുന്നില്ല, അത് റീഗർജിറ്റേറ്റ് ചെയ്ത് വരുവാണ്, അതിന് കാരണം ഈസോഫാഗൽ അട്രീഷ്യ ഉണ്ടാവാം എന്ന് കണ്ടുപിടിച്ച് അപ്പം തന്നെ എൻ പി ഒയിൽ അല്ലെങ്കിൽ നിൽപ്പർ ഓറൽ വെക്കുന്ന വെച്ചില്ലെങ്കിൽ അത് ആസ്പിറേറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ദ ഇൻഫാൻറ്റ് ഓൾസോ ഈസ് അറ്റ് ഹൈ റിസ്ക് ഫോർ ആസ്പിറേഷൻ സെക്രീഷൻ ഇഫ് ദർ ഈസ് എ ഫിസ്റ്റുല കണക്ടിങ് ദ ഈസോഫാഗസ് ആൻഡ് ട്രക്കിയ. ഈസോഫാഗസ് ഈസോഫാഗിയൽ അട്രീഷ്യൻ്റെ ഒരു ടൈപ്പാണ് അത്, ട്രക്കിയുമായിട്ട് ഒരു അബ്നോർമൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ആസ്പിറേഷൻ ചാൻസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ പ്രയോറിറ്റി ഔട്ട്കം, നഴ്സിംഗ് ഔട്ട്കം നമ്മൾ കൊടുക്കേണ്ടത് റെസ്പിറേറ്ററി പ്രോബ്ലം ഇല്ലാതെ
കുട്ടി ബ്രീത്ത് നന്നായി ബ്രീത്ത് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. അതാണ് ഫസ്റ്റ് നഴ്സിംഗ് പ്രയോറിറ്റി. ഇവിടെ കൊടുത്തിരിക്കുന്ന അതർ ഓപ്ഷൻസ് ആർ ഇമ്പോർട്ടൻറ്റ് ബട്ട് നോട്ട് ദ പ്രയോറിറ്റി. അഡിക്വേറ്റ് ഫ്ലൂയിഡ് വോളിയം ആൻഡ് ന്യൂട്രീഷൻസ് ആർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദ ഇൻഫാൻറ്റ് ഈസ് അൺഎബിൾ ടു ടേക്ക് നറിഷ്മെൻറ്റ് ഓറലി. അപ്പോൾ ഈസോഫാഗൽ അട്രീഷ്യ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നിൽപ്പർ ഓറലി വെക്കണം. സർജിക്കൽ മാനേജ്മെൻ്റ് ആണ് അതിനുള്ള ഒരു സൊല്യൂഷൻ. അപ്പോൾ നിൽപ്പർ ഓറലി വെക്കുമ്പോൾ ന്യൂട്രീഷണൽ ഇമ്പയർമെൻറ്റ് വരും. അങ്ങനെയുള്ള സമയത്ത് ഐ വി ന്യൂട്രീഷനാണ് സപ്ലൈ ചെയ്യേണ്ടത്. പക്ഷേ അത് ഹയസ്റ്റ് പ്രയോറിറ്റി അല്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് ആ ഓപ്ഷൻസ് തെറ്റായി വരുന്നത്. ക്വസ്റ്റ്യനിൽ ഹയസ്റ്റ് പ്രയോറിറ്റി നഴ്സിംഗ് ഔട്ട്കം ആണ് ചോദിച്ചിരുന്നത്. അടുത്തത് ദ പാരൻസ് ആർ കൺസേൺഡ് ബിക്കോസ് സർജിക്കൽ ഇൻ്റർവെൻഷൻ വിൽ ബി റിക്വയർഡ് ആസ് ദർ ഈസ് നോ ഓപ്പണിംഗ് ബിറ്റ്വീൻ ഈസോഫാഗസ് ആൻഡ് സ്റ്റൊമക് ആൻഡ് എ ഫിസ്റ്റുല മേ എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ ഈസോഫാഗസ് ആൻഡ് ട്രക്കിയ. അതായത് സർജറി ആണ് മാനേജ്മെൻ്റ് എന്നുള്ളത് കൊണ്ട് തന്നെ പാരൻസ് മിക്കവാറും ടെൻസ്ഡ് ആയിരിക്കും. പക്ഷേ അതൊരു ഹയസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യമല്ല. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാനേജ്മെൻറ്റ് സർജറി മാത്രമേ ഉള്ളൂ. അപ്പോൾ പാരൻസിനെ കൺവിൻസ് ചെയ്ത് ആ ഇതിൽ സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് ഒരു നഴ്സിംഗ് ഇൻ്റർവെൻഷൻ. പക്ഷേ അതിനു മുമ്പേ പേഷ്യൻറ്റിൻ്റെ ഫിസിയോളജിക്കൽ നീഡ് അല്ലെ റെസ്പിറേഷൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്ന അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ദ നോവൈസ് നേഴ്സ് ഈസ് അസസിങ് എ ന്യൂലി ബോൺ ഇൻഫാൻറ്റ് വിത്ത് റെസ്പിറേറ്ററി ഡിസ്ട്രസ് ആൻഡ് കോപ്പിയസ് ഓറൽ സെക്രീഷൻസ്. ദ നേഴ്സസ് ഇനീഷ്യൽ തോട്ട് ഈസ് ട്രക്കിയോ ഈസോഫാഗൽ അട്രീഷ്യ. വിച്ച് നഴ്സിംഗ് ആക്ഷൻ ഷുഡ് കൺഫേം ദിസ്? അപ്പോൾ ഇതും ഈസോഫാഗൽ അട്രീഷ്യ റിലേറ്റഡ് ആയിട്ടാണ്. ഇവിടെ ട്രക്കിയോ ഈസോഫാഗൽ അട്രീഷ്യ ആണ് ഉള്ളത്. അപ്പോൾ ട്രക്കിയോ ഈസോഫാഗൽ ഒന്നുകിൽ അബ്നോർമൽ കണക്ഷൻ വന്നിട്ടുണ്ടാവും, ട്രക്കിയോ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഡയഗ്നോസിസ് കൺഫേം ചെയ്യുന്ന എന്ത് സിംറ്റംസ് സൈൻസ് ആൻഡ് സിംറ്റംസ് ആയിരിക്കും കാണിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഡിക്രീസ്ഡ് വിത്ത് ഓറൽ സെക്രീഷൻ. നാസോഗാസ്ട്രിക് ട്യൂബ് ഈസിലി അഡ്വാൻസസ് ടു ഒപ്റ്റിൻ സ്റ്റൊമക് കണ്ടൻസ്. കത്തീറ്റർ ടിപ്പ് നോട്ടഡ് ടു ബി ഇൻ ദി സ്റ്റൊമക് ഓൺ എക്സ്റേ. സോഫ്റ്റ് നൈസോഗാസ്ട്രിക് ട്യൂബ് അഡ്വാൻസസ് ബട്ട് അൺഎബിൾ ടു ഒപ്റ്റെയിൻ സ്റ്റൊമക് കണ്ടൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞു അട്രീഷ്യ എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ അണ്ടർ ഡെവലപ്ഡ് ആണ്. ടെക്കിയോ ഈസോഫാഗൽ അട്രീഷ്യ പറയുമ്പോൾ ടെക്കിയോ ഈസോഫാഗലിൻ്റെയും അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് സ്റ്റേറ്റ് ആയിരിക്കും. ഡെവലപ്ഡ് സ്റ്റേറ്റിൽ അത് സ്റ്റൊമക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അണ്ടർ ഡെവലപ്ഡ് സ്റ്റേറ്റിൽ ഈസോഫാഗസ് സ്റ്റൊമക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഡിക്രീസസ് വിത്ത് ഓറൽ സക്ഷനിങ്. അത് ഈസോഫാഗൽ അട്രീഷ്യയായിട്ട് റിലേറ്റഡ് ആയിട്ടില്ല, ട്രക്കിയോ ഈസോഫാഗൽ അട്രീഷ്യയായിട്ട്. കാരണം ട്രക്കിയയുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഓറൽ സക്ഷൻ ചെയ്യുമ്പോൾ റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഡിക്രീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ഓരോ മൗത്തിലും അല്ലെങ്കിൽ വായിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്. അല്ലെങ്കിൽ ഒരുപാട് സെക്രീഷൻ വായിലുള്ളത് കൊണ്ടായിരിക്കും റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടാകുന്നത്. പക്ഷേ അത് ട്രക്കിയോ ഈസോഫാഗൽ അട്രീഷ്യ കൺഫേം ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ല. പിന്നെ നൈസോഗാസ്ട്രിക് ട്യൂബ് ഈസിലി അഡ്വാൻസസ് ടു ഒപ്റ്റെയിൻ സ്റ്റൊമക് കണ്ടൻസ്. അതായത് സ്റ്റൊമക്കിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് അവിടെ ഈസോഫാഗൽ അട്രീഷ്യ എന്ന് പറയാൻ പറ്റില്ല. കാരണം അട്രീഷ്യ ഉണ്ടെങ്കിൽ അവിടെ സ്റ്റൊമക്കിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലമാണ് ഉള്ളത്. അപ്പോൾ നൈസോഗാസ്ട്രിക് ട്യൂബ് ഒരിക്കലും സ്റ്റൊമക്കിലേക്ക് എത്തില്ല. അപ്പോൾ ഇതും വെച്ചിട്ടും നമുക്ക് ട്രക്കിയോ ഈസോഫാഗൽ അട്രീഷ്യ ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. അടുത്തത് കത്തീറ്റർ ടിപ്പ് നോട്ടഡ് ടു ബി ഇൻ ദി സ്റ്റൊമക് ഓൺ എക്സ്റേ. അത് എക്സ്റേ എടുക്കുമ്പോൾ സ്റ്റൊമക്കിൽ എത്തുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോർമൽ ഫൈൻഡിങ്ങിലാണ്. സാധാരണ രീതിയിൽ നമ്മൾ റൈൽസ് ടു നാസോഗാസ്റ്റിക് ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടിപ്പ് സ്റ്റൊമക്കിൽ കാണേണ്ടതാണ് എക്സ്റേയിൽ. പക്ഷേ ഈസോഫാഗൽ അട്രീഷ്യയിൽ സ്റ്റൊമക്കിലേക്ക് ഒരിക്കലും എത്തൂല. കാരണം അണ്ടർ ഡെവലപ്ഡ് ആണ് ഈസോഫാഗസ്. അത് സ്റ്റൊമക്കിൽ എത്തുന്നതിന് മുമ്പേ തന്നെ അത് ക്ലോസ് ആയിട്ടുണ്ടാവും. അപ്പോൾ കത്തിട്ട ടിപ്പ് ഈസോഫാഗൽ അട്രീഷ്യയിൽ സ്റ്റൊമക്കിലേക്ക് കാണാൻ പറ്റില്ല. അടുത്തതാണ് സോഫ്റ്റ് നാസോഗാസ്റ്റിക് ട്യൂബ് അഡ്വാൻസസ് ബട്ട് അൺഎബിൾ ടു ഒപ്റ്റെയിൻ സ്റ്റൊമക് കണ്ടൻസ്. അതായത് ഇതാണ് നമുക്ക് ഉത്തര ആൻസർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ റൈൽസ് ട്യൂബ് അല്ലെങ്കിൽ നാസോഗാസ്ട്രിക് ട്യൂബ് ഇടുമ്പോൾ അത് ഉള്ളിലോട്ട് കയറി പോകും. പക്ഷേ ഒരിക്കലും അത് സ്റ്റൊമക് കണ്ടൻസ് ആസ്പിരേറ്റ് ചെയ്ത് നമുക്ക് കിട്ടില്ല. കാരണം അത് ഈസോഫാഗസിലേക്ക് ഓപ്പൺ ആയിട്ടില്ല. പകരം ട്രക്കിയയിലേക്ക് കണക്ഷൻ ഉണ്ടെങ്കിൽ നാസോഗാസ്ട്രിക് ട്യൂബ് ട്രക്കിയയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അത്
ഒടിഞ്ഞോ വളഞ്ഞോ തിരിച്ച് കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി അതാണ് കറക്റ്റ് ആൻസർ. നമുക്ക് ടക്കിയോയിസോഫാഗൽ അട്രീഷ്യ ഉണ്ടെങ്കിൽ കാണാൻ പറ്റുന്ന ഒരു സിംറ്റമാണ്. റയൽ സ്റ്റൂബ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് സ്റ്റൊമക്ക് കണ്ടൻസ് ഒപ്റ്റൈൻ ആസ്പിറേറ്റ് ചെയ്യുമ്പോൾ കിട്ടാത്തൊരു കണ്ടീഷനാണ്. ഈ ഒരു സിംറ്റംസ് നമുക്ക് വെച്ചിട്ട് പറയാൻ പറ്റും ദർ ഇസ് എ ചാൻസ് ഫോർ ട്രക്കിയോയിസോഫാഗൽ അട്രീഷ്യ. കറക്റ്റ് ആൻസർ സോഫ്റ്റ് നാസോ ഗാസ്ട്രിക് റയൽസ് ട്യൂബ് അഡ്വാൻസസ് ബട്ട് അൺഎബിൾ ടു ഒപ്റ്റെയിൻ സ്റ്റൊമക് കണ്ടൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, എ 6-year-old ചൈൽഡ് ഈസ് ഡയഗ്നോസ്ഡ് വിത്ത് ഫിയോക്രോമോസൈറ്റോമ, വിച്ച് മാനിഫെസ്റ്റേഷൻ ഷുഡ് ലീഡ് എ നേഴ്സ് ടു കൺക്ലൂഡ് ദാറ്റ് ദിസ് ചൈൽഡ് ഈസ് ഇൻ ക്രൈസിസ്. ഫിയോക്രോമോസൈറ്റോമയുള്ള പേഷ്യൻസ് ചിലപ്പോൾ ക്രൈസിസ് സിറ്റുവേഷൻ അൺട്രീറ്റഡ് ആണെങ്കിൽ ക്രൈസിസ് സിറ്റുവേഷനിലേക്ക് പോകും. അപ്പോൾ ഏത് സിംറ്റംസ് വെച്ചാണ് നേഴ്സ് ആ ചൈൽഡ് ക്രൈസിസ് സിറ്റുവേഷനിലാണെന്ന് മനസ്സിലാക്കുന്നത്? സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഓഫ് 120 mm ഓഫ് മെർക്കുറി, റാബ്ഡോമൈലോസിസ്, യൂറിൻ ഔട്ട്പുട്ട് ഓഫ് 30 mL പെർ അവർ, ഹൈപ്പർ എക്സൈറ്റബിലിറ്റി. ഫിയോക്രോമോസൈറ്റോമ ക്രൈസിസിലുള്ള പേഷ്യൻസിന് കാണുന്നത് പറഞ്ഞാൽ റാബ്ഡോ മൈലോസിസ് ആണ് കാണുന്നത്. അതിൻ്റെ കൂടെ തന്നെ കിഡ്നി അക്യൂട്ട് റിനൽ ഫെയിലർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ യൂറിൻ ഔട്ട്പുട്ട് ഒരിക്കലും 30 mL അതായത് നോർമൽ ഔട്ട്പുട്ടായിട്ട് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ മിക്കവാറും പേഷ്യൻ്റ് കോമ സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ ഹൈപ്പർ എക്സൈറ്റബിലിറ്റി എന്നുള്ള ഒരു കണ്ടീഷനും ഫിയോക്രോമോസൈറ്റോമ ക്രൈസിസിൽ ഉണ്ടാവില്ല. ഒന്നാമത് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും, റാബ്ഡോമൈലോസിസ് ഉണ്ടാവും, യൂറിൻ ഔട്ട്പുട്ട് ഓൾവേസ് ലെസ് ദാൻ 30 mL പെർ അവർ ആയിരിക്കും, പിന്നെ കോമ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ഡിക്രീസ്ഡ് കോൺഷ്യസ് ഓറിയൻറ്റഡ് സ്റ്റേറ്റിലായിരിക്കും. പേഷ്യൻ്റ് ക്രൈസിസിലോട്ട് പോകുന്നതോടും സിംറ്റംസ് വേഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. ഡ്യൂറിങ് ഫിയോക്രോമോസൈറ്റോമ ക്രൈസിസ് ദർ ഈസ് സ്കെലിറ്റൽ മസിൽ ഡിസ്ട്രക്ഷൻ. അതിനെയാണ് പറയുന്നത് റാബ്ഡോ മൈലോസിസ്. ഫിയോക്രോമോസൈറ്റോമ ക്രൈസിസ് സിറ്റുവേഷനിൽ സ്കെലിറ്റൽ മസിൽ ഡിസ്ട്രക്ഷൻ ഉണ്ടാവും. ആ കണ്ടീഷനാണ് പറയുന്നത് റാബ്ഡോ മൈലോസിസ്. അതിൻ്റെ കൂടെ തന്നെ പ്രൊഫൗണ്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും, അക്യൂട്ട് റീനൽ ഫെയിലർ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ 30 mL പെർ അവർ ഔട്ട്പുട്ട് ഒരിക്കലും കിട്ടില്ല, അതിനേക്കാളും കുറവായിരിക്കും കിട്ടുന്നത്. അതിൻ്റെ കൂടെ ഡിക്രീസ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, അത് കൂടിക്കൂടി കോമയിലേക്ക് പോകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റാബ്ഡോ ഫിയോക്രോമോസൈറ്റോമ ക്രൈസിസിൽ നമുക്ക് കുട്ടികളിൽ കാണാൻ പറ്റുന്നത്. സ്കെലിറ്റൽ മസിൽ ഡിസ്ട്രക്ഷൻ ഉണ്ടാവും, പ്രൊഫൗണ്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും, 250 mL മെർക്കുറി വരെ അതായത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 250 വരെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ റീനൽ ഫെയിലർ ഉണ്ടാവും, അത് റീനൽ ഫെയിലർ 30 mL പെർ അവറിൽ കുറവായിരിക്കും യൂറിൻ ഔട്ട്പുട്ട് ഉണ്ടാകുന്നത്. കൂടെ ഡിക്രീസ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, അത് കോമയിലേക്ക് വരെ പോവും. അടുത്ത ക്വസ്റ്റ്യൻ, എൻ ഓൾഡർ അഡോളസെൻ്റ് ഈസ് ഡയഗ്നോസ്ഡ് വിത്ത് അക്രോമെഗാലി, വിച്ച് മെഡിക്കേഷൻ ഷുഡ് ബി നേഴ്സ് എക്സ്പെക്ട് ടു ബി പ്രിസ്ക്രൈബ്ഡ് ഫോർ ദിസ് ഇൻഡിവിജ്വൽ? സൊമാട്രോപിൻ, ഡെസ്മോപ്രസിൻ, സൊമാറ്റോസ്റ്റാറ്റിൻ, ക്ലോസാർബിൻ. അക്രോമെഗാലി എന്ന് പറയുന്നത് ഗ്രോത്ത് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ അഡൾട്ട് സ്റ്റേറ്റിൽ കൂടുമ്പോഴാണ് അക്രോമെഗാലി എന്നുണ്ടാകുന്നത്. അതായത് ബോൺ ഗ്രോത്ത് എത്തി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഗ്രോത്ത് ഹോർമോൺ ഉണ്ടാകുമ്പോൾ അത് അബ്നോർമലായിട്ട് പിന്നെ ബോൺ ചില ബോൺസിൽ അതിൻ്റെ ഗ്രോത്ത് കൂടും. മെയിൻലി ജോ അല്ലെങ്കിൽ കൈ കാല് അത് അബ്നോർമലായിട്ട് അതായത് പ്രൊപ്പോർഷണൽ അല്ലാതെ ഗ്രോത്ത് ബോൺ ഗ്രോത്ത് നടക്കുന്നതുകൊണ്ട് ആ കണ്ടീഷനാണ് പറയുന്നത് അക്രോമെഗാലി. അതായത് അഡൾട്ട് ആയതിനു ശേഷം മെച്ചുറേഷൻ നടന്നതിന് ശേഷം ഗ്രോത്ത് ഹോർമോൺ കൂടി വരുന്ന കണ്ടീഷനാണ് അക്രോമെഗാലി എന്ന് പറയുന്നത്. അപ്പോൾ ആ കണ്ടീഷൻ സ്റ്റോപ്പ് അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന മരുന്ന് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൊമാട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗ്രോത്ത് ഹോർമോൺ മെഡിസിൻ ആണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഗ്രോത്ത് ഹോർമോൺ കൂടുതലാണ്, അപ്പോൾ ഈ സൊമാട്രോപ്പിൻ കൊടുക്കില്ല. ഡെസ്മോപ്രസ് എന്ന് പറയുന്നത് നമ്മൾ സിവിയർ ഡയബറ്റീസ് ഇൻസിപിഡസ് ഉണ്ടാകുമ്പോൾ അത് കുറക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ഡെസ്മോപ്രസ് എന്ന് പറഞ്ഞ മരുന്ന്. സൊമാറ്റോസ്റ്റാറ്റിൻ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിൻ എന്ന് പറയുമ്പോൾ ഇൻഹിബിറ്റ് ചെയ്യുന്ന സംഗതികളാണ് സ്റ്റാറ്റിൻ എന്ന് പറയുന്നത്. സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്ന ഗ്രോത്ത് ഹോർമോൺ,
ഗ്രോത്ത് ഹോർമോണിനെ ഇൻഹിബിറ്റി പ്രൊഡക്ഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്ന മരുന്നാണ് സൊമാറ്റോസ്റ്റാറ്റിൻ. ക്ലോസാപ്പിൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അതൊരു ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ സൊമാറ്റോസ്റ്റാറ്റിൻ, ഗ്രോത്ത് ഹോർമോണിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന പ്രൊഡക്ഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്ന മെഡിസിനാണ് സൊമാറ്റോസ്റ്റാറ്റിൻ. സൊമാറ്റോസ്റ്റാറ്റിൻ സപ്രസ് ഗ്രോത്ത് ഹോർമോൺ റിലീസ്. സൊമാറ്റോട്രോപിൻ ഈസ് എ ഗ്രോ ഹ്യൂമൺ ഗ്രോത്ത് ഹോർമോൺ. ഡെസ്മോപ്രസിൻ ഈസ് യൂസ് ടു ട്രീറ്റ് ഡയബറ്റിസ് ഇൻസിപിഡസ്. ആൻഡ് ക്ലോസാപ്പിൻ ഈസ് എൻ ആൻറ്റിസൈക്കോട്ടിക് മെഡിക്കേഷൻ യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്കിസോഫ്രീനിയ. അടുത്ത ക്വസ്റ്റ്യൻ, എ ടെൻ ഇയർ ഓൾഡ് ചൈൽഡ് ഈസ് അഡ്മിറ്റഡ് ഫോർ ടെസ്റ്റിംഗ് ടു ഡയഗ്നോസ് കുഷിംഗ് സിൻഡ്രോം, ഫോർ വിച്ച് ഇനീഷ്യൽ ടെസ്റ്റ് ഷുഡ് എ നേഴ്സ് പ്രിപ്പയർ ദ ചൈൽഡ് ആൻഡ് പാരൻസ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇനീഷ്യൽ ടെസ്റ്റാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു 10 വയസ്സായുള്ള കുട്ടി കുഷിംഗ് സിൻഡ്രത്തിൻ്റെ സ്ക്രീനിങ്ങിന് അല്ലെങ്കിൽ ഇനീഷ്യൽ ടെസ്റ്റിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏത് ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റാണോ, അല്ലെങ്കിൽ യൂറിൻ ഓർ സലൈവ കോർട്ടിസോൾ ലെവലാണോ, ഡെക്സാമിഥാസോൺ സപ്രഷൻ ടെസ്റ്റാണോ, സീറം 17-ഹൈഡ്രോക്സി പ്രൊജിസ്ട്രോൺ ലെവലാണോ ടെസ്റ്റ് ചെയ്യുന്നത്. കുഷിംഗ് സിൻഡ്രോം നിങ്ങൾക്കറിയാം, അതിൽ അഡ്രിനൽ കോർട്ടെക്സ് അഡ്രിനൽ ഗ്ലാൻഡ്സിൻ്റെ ഹൈപ്പർ സെക്രീഷനാണ് വരുന്നത്. ഹൈപ്പർ സെക്രീഷൻ വരുമ്പോൾ അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതിൽ മെയിൻ ഹോർമോണാണ് കോർട്ടിസോൾ. അപ്പോൾ യൂറിനിലോ അല്ലെങ്കിൽ സലൈവയിലോ കോർട്ടിസോൺ ലെവൽ കൂടുതലുണ്ടോ എന്ന് നോക്കുന്ന ടെസ്റ്റാണ് കുഷിംഗ് സിൻഡ്രോം സസ്പെക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് ചെയ്യുന്ന ഇനീഷ്യൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോർട്ടിസോളിൻ്റെ ലെവൽ കൂടുതലാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കോർട്ടിസോൾ ടെസ്റ്റാണ് ഇനീഷ്യലായിട്ട് ചെയ്യുന്നത്. ഈ കോർട്ടിസോൾ ടെസ്റ്റ് ഒരു ബോർഡർ ലൈനിൽ നിൽക്കുന്നുണ്ട്, അത് അപ്പർ ബോർഡർ ലൈനിലാണ് നിൽക്കുന്നതെങ്കിൽ അതിനെ വീണ്ടും കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെക്സാമിഥാസോൺ സപ്രഷൻ ടെസ്റ്റ് കൂടി ചെയ്തിട്ടാണ് കുഷിംഗ് സിൻഡ്രോം ആണോ കൺഫേം ചെയ്യുന്നത്. ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് നിങ്ങൾക്കറിയാം, ഡയബറ്റിസ് മെലിറ്റിസ് അതായത് ഡയബറ്റിസിലുള്ള കണ്ടീഷനിലാണ് GTT ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ യൂറിൻ ഓർ സലൈവ കോർട്ടിസോൾ ലെവൽ. കുഷിംഗ് സിൻഡ്രത്തിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റ് പോലെ ഇനീഷ്യൽ ടെസ്റ്റ് ആയി ചെയ്യുന്നതാണ് യൂറിൻ ഓർ സലൈവ കോർട്ടിസോൾ ലെവൽ. എ കോർട്ടിസോൾ ലെവൽ വിച്ച് ഈസ് ഇൻക്രീസ്ഡ് ഇൻ കുഷിംഗ് സിൻഡ്രോം ഈസ് യൂസ്ഡ് ഇൻ ദി ഇനീഷ്യൽ സ്ക്രീനിങ് ഫോർ ദി സിൻഡ്രോം. Hyperglycemia is associated with but not diagnostic of Cushing syndrome. A GTT, glucose tolerance test, is used to diagnose diabetes mellitus. Hyperglycemia ഉണ്ട് കാരണം ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് കൂടി അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അതൊരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ അല്ല കുഷിംഗ് സിൻഡ്രത്തിൻ്റെ. അതുകൊണ്ട് കൂടാതെ GTT, ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് നമ്മൾ പറഞ്ഞു, അത് ഡയബറ്റിസ് മെലൈറ്റിസിലാണ് ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ കൂടാതെ കോർട്ടിസോൾ ലെവൽ ബോർഡർ ലൈൻ ആണെങ്കിൽ, അതായത് യൂറിൻ അല്ലെങ്കിൽ സലൈവയിലുള്ള കോർട്ടിസോൾ ലെവൽ ബോർഡർ ലെവലാണെങ്കിൽ ഡെക്സാമിഥാസോൺ സപ്രഷൻ ടെസ്റ്റ് കൂടി ചെയ്തിട്ടാണ് കുഷിംഗ് സിൻഡ്രോം ആണോ അല്ലയോ എന്ന് കൺഫേം ചെയ്യുന്നത്. സീറം 17-ഹൈഡ്രോക്സി പ്രൊജിസ്ട്രോൺ ലെവൽ എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യുന്നത് അഡ്രിനൽ ഹൈപ്പർപ്ലേഷ്യ ഇവാലുവേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. സീറം 17-ഹൈഡ്രോക്സി പ്രൊജിസ്ട്രോൺ ലെവൽ എന്ന് പറയുന്ന ടെസ്റ്റ് അഡ്രിനൽ ഹൈപ്പർപ്ലേഷ്യ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ നേഴ്സ് ടീച്ചേഴ്സ് ദ പാരൻസ് ഓഫ് എ ചൈൽഡ് ഡയഗ്നോസ്ഡ് വിത്ത് അഡിസൺസ് ഡിസീസ് സൈൻസ് ഓഫ് അഡിസോണിയ ക്രൈസിസ് വിച്ച് സൈൻ ഐഡന്റിഫൈഡ് ബൈ പാരൻസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഫർദർ ടീച്ചിങ് ഈസ് നീഡഡ്. സിവിയർ ഹൈപ്പർ ടെൻഷൻ, അബ്ഡോമിനൽ പെയിൻ, സീഷേഴ്സ്, കോമ. ഫിയോക്രോമോസൈറ്റോമ ക്രൈസിസിൽ ഞാൻ പറഞ്ഞത് ചെറിയൊരു മാറിപ്പോയി, കാരണം അതിൽ ഹൈപ്പർ ടെൻഷനാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അഡിസോണിയൻ ക്രൈസിസിൽ ഏത് കണ്ടീഷൻ ആണ് പാരൻസ് പറയുമ്പോഴാണ് അവരുടെ നോളജ് ലെവൽ കുറവാണെന്ന് പറയുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സിവിയർ ഹൈപ്പർ ടെൻഷനാണോ, അബ്ഡോമിനൽ പെയിൻ ആണോ, സീഷേഴ്സ് ആണോ, കോമയാണോ? കറക്റ്റ് ആൻസർ പറയുന്നത് ഇവിടെ സിവിയർ ഹൈപ്പർ ടെൻഷനാണ്, കാരണം അഡിസോണിയൻ ക്രൈസിസിൽ ആണ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞത് ഫിയോക്രോമോസൈറ്റോമ ക്രൈസിസിൽ ഉണ്ടാകുന്നത് ഹൈപ്പർ ടെൻഷൻ, സിവിയർ ഹൈപ്പർ ടെൻഷനാണ്. അഡിസോണിയം ക്രൈസിസിൽ ഉണ്ടാകുന്നത് സിവിയർ ഹൈപ്പർ ടെൻഷനാണ്. അപ്പോൾ
സിവിയർ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസിൻ്റെ നോളജ് ലെവൽ കുറവാണെന്നാണ് കാണിക്കുന്നത്. കാരണം അത് അഡിസോണിയ ക്രൈസിസിൽ കാണുന്നതല്ല, കാരണം ഹൈപ്പർ ടെൻഷനാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ കൂടെ അബ്ഡോമിനൽ പെയിൻ കാണാൻ പറ്റും, സീഷേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, പിന്നെ കൂടുതൽ അൺട്രീറ്റഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ കോമയിലേക്ക് പോകും അഡിസോണിയ ക്രൈസിസിൽ. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അഡിസോണിയ ക്രൈസിസ് ക്യാൻ ലീഡ് ടു സർക്കുലേറ്ററി കൊളാപ്സ് വിത്ത് സിവിയർ ഹൈപ്പോ ടെൻഷൻ നോട്ട് ഹൈപ്പർ ടെൻഷൻ. അതർ സൈൻസ് ഇൻക്ലൂഡ് ഫീവർ, ജനറലൈസ്ഡ് ആൻഡ് പ്രൊനൗൺസ്ഡ് വീക്ക്നെസ്, ഡീഹൈഡ്രേഷൻ, സീഷേഴ്സ്, ഷോക്ക് ആൻഡ് കോമ. സോ അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതാണ്. സിവിയർ ഹൈപ്പോ ടെൻഷൻ ഉണ്ടാവും, കൂടാതെ ഫീവർ അല്ലെങ്കിൽ ജനറലൈസ്ഡ് പ്രൊനൗൺസ്ഡ് വീക്ക്നെസ് ഉണ്ടാവും, ഡീഹൈഡ്രേഷൻ കാണാം, സീഷേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഷോക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുകൊണ്ട് അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഒക്കെ കൊണ്ട് ഷോക്കിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അത് അൺട്രീറ്റഡ് ആയി പോയി കഴിഞ്ഞാൽ കോമ സ്റ്റേറ്റിലേക്കും പോകും. അടുത്ത ക്വസ്റ്റ്യൻ, എ ചൈൽഡ് വിത്ത് ഹിസ്റ്ററി ഓഫ് ടൈപ്പ് 1 ഡയബറ്റീസ് മെലൈറ്റസ് പ്രസൻസ് ഇൻ ദി സ്കൂൾ നഴ്സസ് ഓഫീസ് അബൌട്ട് എൻ അവർ ബിഫോർ ദ ലഞ്ച് പീരീഡ് റിപ്പോർട്ടിംഗ് ഡിസോറിയൻറ്റേഷൻ, വിച്ച് ഇൻഫർമേഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദി നേഴ്സ് ടു ഒബ്റ്റെയിൻ. അതായത് ടൈപ്പ് 1 ഡയബറ്റീസ് മെലൈറ്റസ് ഉള്ള ഒരു കുട്ടി ഉച്ചക്ക് ലഞ്ചിന് മുമ്പായിട്ട് ഡിസോറിയൻറ്റേഷൻ എന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് ഹെൽത്ത് ക്ലിനിക്കിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഏത് കാര്യമാണ് നേഴ്സ് ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത്? ബ്ലഡ് ഷുഗർ ആണോ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ആണോ, മോർണിംഗ് ഇൻസുലിൻ ഡോസ് ആണോ, യൂറിൻ കീറ്റോൺസ് ആണോ? ഇപ്പോൾ ഡയബറ്റീസ് മെലൈറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ട് എടുക്കുന്നത് ബ്ലഡ് ഷുഗറുമായിട്ടാണ്. അപ്പോൾ ഡയബറ്റീസ് മെലൈറ്റസ് ആയിട്ടുള്ള കുട്ടി വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ബ്ലഡ് ഷുഗർ ലെവലാണ്. അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടത്. ഇൻസുലിൻ ഡോസ് ആയാലും തന്നെ അത് ചിലപ്പോൾ ക്ലിയർ ആയിട്ട് ഐഡിയ തരില്ല, കൂടുതലാണോ കുറവാണോ അല്ലെങ്കിൽ കറക്റ്റ് ഡോസ് ആണോ എടുത്തത്, പക്ഷെ അതിനുശേഷം ഫുഡ് കഴിച്ചില്ലയോ, അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയ അറിഞ്ഞ് കാര്യങ്ങളും ആയാൽ മാത്രമേ നമുക്ക് ഒരു കൺക്ലൂഷൻ എത്താൻ പറ്റുള്ളൂ. പക്ഷേ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ഹൈപ്പോഗ്ലൈസീമിയാണോ ഹൈപ്പർഗ്ലൈസീമിയാണോ, എന്തുകൊണ്ടാണ് കുട്ടി വന്നിരിക്കുന്നതെന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് ബ്ലഡ് ഷുഗർ ടെസ്റ്റാണ്. ചിൽഡ്രൻ ഹൂ ബിക്കേം ഡിസോറിയൻറ്റഡ് ഓർ സ്ലീപ്പി വിത്തിൻ എൻ ഹവർ ഓഫ് എ മീൽ ആർ മോസ്റ്റ് ലൈക്ലി എക്സ്പീരിയൻസിങ് ഹൈപ്പോഗ്ലൈസീമിയ. അതായത് ഭക്ഷണത്തിന് മുമ്പോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂറിനുള്ളിലോ ഡിസോറിയൻറ്റേഷൻ അല്ലെങ്കിൽ ഉറക്കം പോലുള്ള ഒരു സിംറ്റംസ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ചിലപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ കൊണ്ടായിരിക്കാം അങ്ങനെ കാണിക്കുന്നത്. അതായത് ഭക്ഷണം കഴിച്ചിട്ട് ഷുഗർ ലെവൽ കൂടാൻ ഒരു 2 മണിക്കൂർ വരെ നോർമലായിട്ട് എടുക്കും, അത് നോർമൽ പ്രോസസ്സാണ്. അതിൻ്റെ ഉള്ളിൽ കുട്ടിക്ക് ഡിസോറിയൻറ്റേഷനോ അല്ലെങ്കിൽ സ്ലീപ്പി ആയിട്ടോ അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് അങ്ങനെ കാണപ്പെട്ടെങ്കിൽ അതിനൊരു കാരണം ഹൈപ്പോഗ്ലൈസീമിയ ആയിരിക്കാം എന്നാണ് പറയുന്നത്. യൂറിൻ കീറ്റോൺസ് ഉണ്ടാകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോഗ്ലൈസീമിയയിലല്ല, പക്ഷേ ഹൈപ്പർ ഗ്ലൈസീമിയയിലാണ് യൂറിൻ കീറ്റോൺസ് കാണുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് അല്ല ഈ ഹൈപ്പോഗ്ലൈസീമിയ സസ്പെക്ട് ചെയ്യുമ്പോൾ. ടെമ്പറേച്ചർ ആൻഡ് ഇൻസുലിൻ ഡോസ് വിൽ നോട്ട് പ്രൊവൈഡ് ദ ഇൻഫർമേഷൻ നീഡഡ് ടു ഇൻ്റർവീൻ. ടെമ്പറേച്ചറും ഇൻസുലിൻ ഡോസും ആ കറക്റ്റായിട്ട് നമുക്ക് വേണ്ട ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, എ നേഴ്സ് ഈസ് അഡ്മിനിസ്ട്രേറ്റ് മെഡിക്കേഷൻ ടു എ പീഡിയാട്രിക് ക്ലയന്റ് വിത്ത് ഹൈപ്പർ ടെൻഷൻ, വിച്ച് ഓറൽ ഹാൻഡി ഹൈപ്പർ ടെൻസി മെഡിക്കേഷൻ ഓർഡേഡ് ഫോർ എ ചൈൽഡ് ഷുഡ് ദ നേഴ്സ് ക്വസ്റ്റ്യൻ. അതായത് ഒരു കുട്ടി ഹൈപ്പർ ടെൻഷൻ ഉള്ള ഒരു കുട്ടി നേഴ്സസിൻ്റെ അടുത്ത് വന്നു, പക്ഷേ ആ കുട്ടി താഴെ തന്നിരിക്കുന്ന ഏത് ഓറൽ ഹാൻഡി ഹൈപ്പർ ടെൻസീവ് കഴിക്കുന്നതോ അല്ലെങ്കിൽ ഓർഡർ കണ്ടു കഴിഞ്ഞാലാണോ നേഴ്സ് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പോൾ ഏതായിരിക്കും ഓപ്ഷൻസ് നോക്കാം. എ സി ഇൻഹിബിറ്റർ ആണോ, അല്ലെങ്കിൽ കാൽഷ്യം ചാനൽ ബ്ലോക്കർ ആണോ, ഡയബറിറ്റിക് ആണോ, നൈട്രേറ്റ് ആണോ? അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, നൈട്രേറ്റ് ആണ്. എ സി ഇൻഹിബിറ്റർ, കാൽഷ്യം ചാനൽ ബ്ലോക്കർ, ഡയബറിറ്റിക് ഇതൊക്കെ ഈ ഓറൽ ആൻറ്റി ഹൈപ്പർടെൻസീവ് ഒക്കെ ഇത് പീഡിയാട്രിക് ആയിട്ടുള്ള ഹൈപ്പർടെൻസി കുട്ടികൾക്ക് കൊടുക്കാം. പക്ഷെ നൈട്രേറ്റ് സാധാരണയായി കൊടുക്കുന്നത് അഞ്ചേനയിലാണ് വാസോ ഡയലേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ആ നൈട്രേറ്റ്സ് ഉണ്ടെങ്കിൽ നേഴ്സ് ആ ഓർഡർ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കണം. നൈട്രേറ്റ്സ് ആർ യൂസ് ടു ട്രീറ്റ് അഞ്ചേന ആൻഡ് നോട്ട് പ്രിസ്ക്രൈബ് ടു ട്രീറ്റ് ഹൈപ്പർ ടെൻഷൻ ഇൻ ചിൽഡ്രൻ. എ സി ഇൻഹിബിറ്റേഴ്സ്, ബീറ്റ ബ്ലോക്കേഴ്സ്, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്, ആൻജിയോടെൻസിൻ റിസപ്റ്റേഴ്സ് ബ്ലോക്കർ,
ആൻറ്റിഡയോറിറ്റിക്സ് ആർ ഓൾ ഓറൽ ആൻറ്റി ഹൈപ്പർടെൻസി മെഡിക്കേഷൻ യൂസ്ഡ് ഇൻ ട്രീറ്റിംഗ് ഹൈപ്പർ ടെൻഷൻ ഇൻ ചിൽഡ്രൻ. ഈ ബാക്കിയുള്ള മരുന്നുകളൊക്കെ കുട്ടികൾക്കുള്ള ഹൈപ്പർ ടെൻഷൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ നേഴ്സ് ഈസ് കെയറിംഗ് ഫോർ എ ചൈൽഡ് ഹു ഹാസ് ലിവർ എൻലാർജ്മെൻറ്റ് സെക്കൻഡറി ടു ഇൻഫെക്ഷ്യസ് എൻഡോകാർഡൈറ്റിസ് ഫോർ വിച്ച് അസോസിയേറ്റഡ് കാർഡിയക് കണ്ടീഷൻ ഷുഡ് ദ നേഴ്സ് അസസ് ദി ക്ലയൻറ്റ്? ഡിസരിത്മിയ, റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലർ, മയോകാർഡിയൽ ഇൻഫെക്ഷൻ, ടെട്രലോജി ഓഫ് ഫാലറ്റ്. ഇൻഫെക്ഷ്യസ് എൻഡോകാർഡൈറ്റിസ് ഉള്ള ഒരു കുട്ടിക്ക് ലിവർ എൻലാർജ്മെൻ്റ് സെക്കൻഡറി ആയിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ഏത് കാർഡിയാക് അസുഖം, അതായത് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖമാണ് നേഴ്സ് സസ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്? ഇൻഫെക്ഷ്യസ് എൻഡോകാർഡൈറ്റിസ് വന്നു, അതിൻ്റെ കൂടെ ലിവർ എൻലാർജ്മെൻറ്റും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ ചാൻസസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലർ ആയിരിക്കും. അതായത് ഇൻഫെക്ഷ്യസ് എൻഡോകാർഡൈറ്റിസ് വന്ന് റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലർ ആയി വന്നു കഴിഞ്ഞാൽ അത് സുപ്പീരിയർ ഇൻഫീരിയർ വീനക്കാവയിൽ ബ്ലഡ് പൂൾ ചെയ്ത് വരും. കാരണം റൈറ്റ് സൈഡ് ഹാർട്ടിലേക്ക് വരുന്ന ബ്ലഡ് അത് പൾമണറി ആർട്ടറി വഴി ലങ്സിലേക്ക് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർട്ടിന് പറ്റുന്നില്ല. പകരം അവിടെ ഇൻഫീരിയർ അല്ലെങ്കിൽ സുപ്പീരിയർ വീനക്കാവയിലൂടെ വരുന്ന ബ്ലഡൊക്കെ പൂൾ ചെയ്ത് കിടക്കും. അപ്പോൾ അങ്ങനെ പൂൾ ചെയ്ത് കിടക്കുമ്പോൾ ഇൻഫീരിയർ വീനക്കാവ് അല്ലെ പൂൾ ചെയ്യുന്ന കിടക്ക് ബ്ലഡിൻ്റെ എമൗണ്ട് കൂടുമ്പോൾ അത് പോർട്ടൽ വെയിൻസിൻ്റെ വെയിനിലേക്കും പൂൾ ചെയ്ത് കിടക്കും. അത് പോർട്ടൽ ഹൈപ്പർ ടെൻഷന് കാരണമാവും. പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ വരുമ്പോൾ അത് ലിവർ എൻലാർജ്മെൻറ്റിലേക്ക് ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ സെക്കൻഡറി ആയിട്ട് ലിവർ എൻലാർജ്മെൻറ്റ് ഇൻഫെക്ഷ്യസ് എൻഡോകാർഡൈറ്റിസിൽ വരുന്നത്. ഇൻഫെക്ഷ്യസ് എൻഡോകാർഡൈറ്റിസ് വരുന്നു, അതിനുശേഷം റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലർ വരുന്നു. റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലർ വരുമ്പോൾ ബ്ലഡ് സിസ്റ്റമിക് സർക്കുലേഷനിൽ പൂൾ ചെയ്ത് വരും. അപ്പോൾ അതിനുശേഷം പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ വരും. പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ വരുമ്പോൾ അത് ലിവറിലേക്ക് സപ്ലൈ ചെയ്യുന്ന വെയിൻസിൻ്റെ എൻലാർജ്മെൻ്റ് ആയിട്ട് വരും. അപ്പോൾ ലിവറിൻ്റെ എൻലാർജ്മെൻ്റ് ലിവറിൻ്റെ സൈസ് എൻലാർജ് ചെയ്യാൻ വേണ്ടിയിട്ടും കാരണമാവും. ദ നേഴ്സ് ഷുഡ് അസസ് ഫോർ പ്രസൻസ് ഓഫ് റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലർ. ബാക്ക് പ്രഷർ ഇൻ ദി പോർട്ടൽ സർക്കുലേഷൻ ഒക്കോസ് ഇൻ റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലർ. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് റൈറ്റ് സൈഡിന് വെൻട്രിക്കിൾ ഫെയിലർ ആകുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് വരുന്ന ബ്ലഡൊക്കെ പൂൾ ചെയ്ത് കിടക്കും ഇൻഫീരിയറും സുപ്പീരിയർ ആയിട്ടുള്ള വീനക്കാവയിൽ. അപ്പോൾ സുപ്പീരിയർ വീനക്കാവയിലേക്ക് പൂൾ ചെയ്യുമ്പോൾ അതിലേക്ക് ബ്ലഡ് വരുന്ന പോർട്ടൽ വെയിനിലേക്കും ഓട്ടോമാറ്റിക്കലി പൂൾ ചെയ്ത് കിടക്കും. അപ്പോൾ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ ആയി വരും. പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ വരുമ്പോൾ അത് പോർട്ടൽ ഹൈപ്പർ പോർട്ടൽ വെയിൻസ് സപ്ലൈ ചെയ്യുന്ന ലിവർ, അതായത് അതിൻ്റെയും സൈസ് അതിലും ബ്ലഡ് പൂൾ ചെയ്ത് കിടക്കും. പിന്നെ അതിൻ്റെ വർക്ക് നടക്കാതെയാവും. അങ്ങനെ ലിവർ എൻലാർജ്മെൻറ്റും നടക്കും. ഡിസറിത്മിയാസ് മേ ഒക്വർ ഡ്യൂ ടു ഇംപെയർഡ് കാർഡിയക് ഫംഗ്ഷൻ. ചെസ്റ്റ് പെയിൻ, ഡിസ്നിയ ആൻഡ് ഡിസറിത്മിയാസ് വുഡ് ബി ഇനീഷ്യൽ സൈൻസ് ഓഫ് മയോകാർഡിയൽ ഇൻഫെക്ഷൻ. ദ ടെട്രലോജി ഓഫ് ഫാലറ്റ് ഒക്കോസ് ആസ് എ റിസൾട്ട് ഓഫ് മാൾ ഫോർമേഷൻ ഓഫ് ദി റൈറ്റ് വെൻട്രിക്കുലർ ഇൻഫൻഡിബുലം വിച്ച് ക്യാൻ ലീഡ് ടു ഹാർട്ട് ഫെയിലർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തന്ന ഓപ്ഷനിൽ പറഞ്ഞത്. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലറാണ് ലിവർ എൻലാർജ്മെൻറ്റ് ഉണ്ടെങ്കിൽ സസ്പെക്ട് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, എ പീഡിയാട്രിക് ക്ലയൻറ്റ് പ്രസൻസ് വിത്ത് ടക്കിക്കാർഡിയ, എഡിമ, ഡിസ്നിയ, ഓർത്തോപ്നിയ ആൻഡ് ക്രാക്കിൾസ്. എ നേഴ്സ് പെർഫോംസ് ഫിസിക്കൽ അസസ്മെൻറ്റ് ഓഫ് ദി ക്ലയൻറ്റ് ആൻഡ് നോട്ടിഫൈസ് എ ഫിസിഷ്യൻ ഇമ്മീഡിയറ്റ്ലി. വിച്ച് കണ്ടീഷൻ ഡസ് ദ നേഴ്സ് മോസ്റ്റ് ലൈക്ലി സസ്പെക്ട്? റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലർ ആണോ, റുമാറ്റിക് ഫീവർ ആണോ, കവാസാക്കി ഡിസീസ് ആണോ, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലർ ആണോ? അതായത് ഇവിടെ ചൈൽഡിന് കാണുന്ന ഫിസിക്കൽ അസസ്മെൻ്റ് ചെയ്യുമ്പോൾ, ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ചൈൽഡിന് ടക്കിക്കാർഡിയ ഉണ്ട്, എഡിമയുണ്ട്, ഡിസ്നിയ അതായത് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ട്, ഓർത്തോപ്നിയ അതായത് ഇരിക്കുമ്പോൾ മാത്രമേ പേഷ്യൻസിന് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, പിന്നെ ഓസ്കൾട്ടേറ്റ് ചെയ്യുമ്പോൾ ലങ് സൗണ്ടിൽ ക്രാക്കിൾസും കൂടെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നേഴ്സ് ഫിസിഷ്യനെ എത്രയും പെട്ടെന്ന് ഇൻഫോം ചെയ്യുന്നത്. റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലറിൻ്റെ സിംറ്റംസ് ഞാൻ പറഞ്ഞു. റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലർ ആകുമ്പോൾ
ബ്ലഡ് പൂളിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ സപ്ലൈ ചെയ്യുന്ന വെയിൻസിൽ സുപ്പീരിയർ ഇൻഫീരിയർ വെയിൻ കാവലും ബ്ലഡ് പൂൾ ചെയ്യും. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിംറ്റംസ് ആണ് കാണുന്നത്. വെയിറ്റ് ഗെയിൻ ഉണ്ടാവും, അങ്ങനെ ലിവർ എൻലാർജ്മെന്റ് ഉണ്ടാവും, പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും. അതൊക്കെയാണ് റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലർ ഉണ്ടാകുന്നത്. റുമാറ്റിക് ഫീവർ ആണെങ്കിൽ റുമാറ്റിക് ഫീവറിൽ മെയിനായിട്ട് ഫീവർ ഉണ്ടാവും, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിംറ്റംസ് ഉണ്ടാവും. കവാസാക്കി ഡിസീസിലും അതുപോലെ തന്നെയാണ്. അതൊരു ഇൻഫെക്ഷ്യസ് ഡിസീസാണ്. ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലറിലാണ് ഈ പറഞ്ഞിരിക്കുന്ന സിംറ്റംസ് കാണാൻ ചാൻസ്. കാരണം റെസ്പിറേറ്ററി സിംറ്റംസ് കൂടുതലും കാണുന്നത് ലെഫ്റ്റ് സൈഡ് ഫെയിലറിലാണ്, ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലറിലാണ്. അതായത് ലെഫ്റ്റ് വെൻട്രിക്കിൾ വർക്ക് ചെയ്യുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ റൈറ്റ് വെൻട്രിക്കിൾ വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ റൈറ്റ് സൈഡിലുള്ള സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസലിൽ പൂൾ ചെയ്യും. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ഹാർട്ട് വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് സപ്ലൈ ചെയ്യുന്ന ബ്ലഡിലൊക്കെ ബ്ലഡ് ബ്ലഡ് വെസലിലൊക്കെ ബ്ലഡ് പൂൾ ചെയ്തിരിക്കും. ലെഫ്റ്റ് സൈഡിൽ വെൻട്രിക്കിൾ അല്ലെങ്കിൽ ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് സപ്ലൈ ചെയ്യുന്ന മെയിൻ ബ്ലഡ് വെസലാണ് ലെഫ്റ്റ് പൾമണറി ആർട്ടറി. പൾമണറി ആർട്ടറി അതായത് ലങ്സ് നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഹാർട്ടിലേക്ക് ലെഫ്റ്റ് സൈഡ് ആട്രിയത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് പൾമണറി ആർട്ടറി. അപ്പോൾ പൾമണറി ആർട്ടറിയിലെ ബ്ലഡ് പൂൾ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത് ലങ്സിലേക്ക് ഇപ്പോൾ ലങ്സ് നിന്ന് വരുന്ന ബ്ലഡാണ്. അപ്പോൾ ലങ്സ് നിന്ന് വരുന്ന ബ്ലഡ് പൾമണറി ആർട്ടറി പൂൾ ചെയ്യുമ്പോൾ ലങ്സിൽ പൂൾ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് ക്രാക്കിൾസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്സിജനേഷൻ നടക്കാൻ കൃത്യമായിട്ട് ഓക്സിജനേഷൻ നടക്കില്ല. അപ്പോൾ ഡിസ്നിയ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓക്സിജനേഷൻ നടക്കാത്തതുകൊണ്ട് പെരിഫറൽ അതായത് മറ്റുള്ള ഓർഗൻസിലേക്ക് ഓക്സിജനേഷൻ നടക്കാതിരിക്കുമ്പോൾ ടക്കിക്കാർഡിയ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് ഒരു മെയിൻ്റനൻസ് എന്നുള്ള രീതിയിൽ ഹാർട്ട് കൂടുതൽ അടിക്കാൻ തുടങ്ങും. അപ്പോൾ ടക്കിക്കാർഡിയ വരും, എഡിമ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലറാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നേഴ്സ് ഫിസിഷ്യനെ പെട്ടെന്ന് ഇൻഫോം ചെയ്യുന്നത്. അപ്പോൾ എന്താണ് എക്സ്പ്ലനേഷൻ നോക്കാം. ദ നേഴ്സ് സസ്പെക്ട്സ് ദാറ്റ് ദ ക്ലയൻറ്റ് ഹാസ് ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലർ. എ ചൈൽഡ് ഇൻ ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലർ വിൽ പ്രസൻറ്റ് വിത്ത് പൾമണറി സിംറ്റംസ് ആൻഡ് ഡിസ്നിയ, ഓർത്തോപ്നിയ ആൻഡ് ക്രാക്കിൾസ് ബിക്കോസ് ഓഫ് ഫ്ലൂയിഡ് അക്യുമുലേഷൻ ഇൻ ദി ലങ്സ്. ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ മെയിനായിട്ടും ആ ബ്ലഡ് റിട്ടേൺ ആയിട്ട്, അതായത് ബ്ലഡ് ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് പോകുന്നില്ല, പകരം ലങ്സിൽ തന്നെ അക്യുമുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ക്രാക്കിൾസും ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഒക്കെ വരുന്നത് ഫ്രം ഇനഫക്റ്റീവ് പമ്പിങ് ആക്ഷൻ ഓഫ് ദി ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇൻ റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലർ നമ്മൾ നേരത്തെ പറഞ്ഞു, റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലറിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ചൈൽഡ് വുഡ് പ്രസൻറ്റ് വിത്ത് ജുഗുലർ വീനസ് ഡിസ്റ്റൻഷൻ, അതായത് സുപ്പീരിയർ വീനക്കാവേല് പൂൾ ചെയ്യുന്നതുകൊണ്ടാണ് ജുഗുലർ വെയിൻ ഡിസ്റ്റൻഡ് ആയി കിടക്കുന്നത്. ലിവറിൽ എൻലാർജ്മെൻ്റ് ആയി കിടക്കാൻ കാരണം പോർട്ടൽ വെയിൻ എൻലാർജ്മെൻ്റ് ആയി, പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ വരുന്നതുകൊണ്ടാണ്. സ്പ്ലീനോമെഗാലി, അസൈറ്റിസ് ഇതൊക്കെ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ വരുന്നതുകൊണ്ടാണ് ഉണ്ടാകുന്നത് റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലറിൽ. റുമാറ്റിക് ഫീവർ ഞാൻ പറഞ്ഞു, അതൊരു ഇൻഫെക്ഷ്യസ് കണ്ടീഷൻ ആണ്. ചൈൽഡ് വുഡ് പ്രസൻറ്റ് വിത്ത് എലിവേറ്റഡ് ടെമ്പറേച്ചർ, ഫീവർ ഉണ്ടാവും, സിസ്റ്റോളിക് മർമർ ഉണ്ടാവും, മിട്രൽ ഇൻസഫിഷ്യൻസി, പ്രൊലോങ്ഡ് പി ആർ ആൻഡ് ക്യൂട്ടി ഇൻ്റർവെൽ. അപ്പോൾ കവാസാക്കി ഡിസീസും ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസാണ്. ചൈൽഡ് വുഡ് പ്രസൻറ്റ് വിത്ത് ഫീവർ ഉണ്ടാവും, ഇൻഫെക്ഷ്യസ് ഡിസീസ് ആയതുകൊണ്ട് റാഷസ് ഉണ്ടാവും, പിന്നെ ലിംഫിനോഡ് എൻലാർജ്മെൻ്റ് ഉണ്ടാവും. അതാണ് കവാസാക്കി ഡിസീസിൽ ഉണ്ടാകുന്നത്. അപ്പോൾ പൾമണറി സിംറ്റംസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലർ ആണ്. വെയിറ്റ് ഗെയിൻ അല്ലെങ്കിൽ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ, ലിവർ എൻലാർജ്മെൻ്റ്, സ്പ്ലീനോമെഗാലി ഇതൊക്കെ കാണുന്നത് റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലറിലാണ്. പിന്നെ നെക്ക് വെയിൻ ഡിസ്റ്റൻഷൻ, ജുഗുലർ വെയിൻ ഡിസ്റ്റൻഷൻ, അതും റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലറിലാണ് കാണുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ് ഷുഡ് എ നേഴ്സ് യൂസ് ടു അസസ് ദി ആർട്ടീരിയൽ ഓക്സിജൻ സാച്ചുറേഷൻ ഓഫ് എ പീഡിയാട്രിക് ക്ലയൻറ്റ്? വിച്ച് മെത്തേഡ് ഷുഡ് എ നേഴ്സ് യൂസ് ടു അസസ് ദ ആർട്ടീരിയൽ ഓക്സിജൻ സാച്ചുറേഷൻ ഓഫ് എ പീഡിയാട്രിക് ക്ലയൻറ്റ്? ഫിംഗർ പൾസ് ഓക്സിമെട്രി, ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസസ്, ഹീമോഗ്ലോബിൻ ലെവൽസ്, പീക്ക് ഫ്ലോ. ആർട്ടീരിയൽ ഓക്സിജൻ സാച്ചുറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പീഡിയാട്രിക് ആയിട്ടുള്ള രോഗികളിൽ ഏത് അസസ്മെൻ്റ് ആണ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഫിംഗർ പൾസ് ഓക്സിമെട്രി ആണ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് ഒന്നും കുട്ടികളിൽ സാധാരണ ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതല്ല. കാരണം നമുക്ക് ഇൻവാസി അത് ഒരു ഇൻവാസി പ്രൊസീജിയറാണ് എ ബി ജി.
അതിന് പകരം ഈസി ആയിട്ട് നമുക്ക് പൾസ് ഓക്സിമീറ്റർ ഉപയോഗിച്ച് നോൺ ഇൻവേസീവ് ആയിട്ട് ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ആർട്ടീരിയൽ ഓക്സിജൻ സാച്ചുറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഫിംഗർ പൾസ് ഓക്സിമീറ്ററി ഷുഡ് ബി യൂസ് ടു അസസ് ദി ആർട്ടീരിയൽ ഓക്സിജൻ സാച്ചുറേഷൻ ഓഫ് എ പീഡിയാട്രിക് ക്ലയന്റ്. ഫിംഗർ പൾസ് ഓക്സിമീറ്ററി ഈസ് എ നോൺ ഇൻവേസീവ് മെഷർ ഓഫ് ആർട്ടീരിയൽ ഓക്സിജൻ സാച്ചുറേഷൻ. അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പൾസ് ഓക്സിമീറ്ററി ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ടെസ്റ്റ് തന്നെയാണ് പൾസ് അസസ്മെൻ്റ് തന്നെയാണ് ആർട്ടീരിയൽ ഓക്സിജൻ ലെവൽ കണ്ടെത്താൻ വേണ്ടി കുട്ടികൾക്ക് ഉപയോഗിക്കേണ്ടതെന്നാണ് പറയുന്നത്. കൂടാതെ 95 മുകളിലാണ് പൾസ് ഓക്സിമീറ്ററി ലെവൽ എങ്കിൽ ആർട്ടീരിയൽ PaO2 അതായത് ആർട്ടീരിയൽ ഓക്സിജൻ സാച്ചുറേഷൻ 80 മുകളിലായിരിക്കും എന്നാണ് അതിൻ്റെ അതായത് പാരലലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. 95 മുകളിൽ പൾസ് ഓക്സിമീറ്റർ റീഡിംഗ് ഉണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആർട്ടീരിയൽ ഓക്സിജൻ സാച്ചുറേഷൻ മോർ ദാൻ 80% ആണ് എന്നാണ് പറയുന്നത്. ദ ഹീമോഗ്ലോബിൻ അബ്സോർബ്സ്, അതിനി പൾസ് ഓക്സിമീറ്ററിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഹീമോഗ്ലോബിൻ അബ്സോർബ്സ് ലൈറ്റ് വേവ്സ് ഫ്രം ദി സെൻസർ ഓൺ ദി ഡിവൈസ് ബിക്കോസ് ദ ഹീമോഗ്ലോബിൻ അബ്സോർബ്സ് ലൈറ്റ് വേവ്സ് ഡിഫറൻ്റ്ലി വെൻ ഇറ്റ് ഈസ് ബൗണ്ട് ടു ഓക്സിജൻ ദാൻ വെൻ ഇറ്റ് ഈസ് നോട്ട്. ദി ഓക്സിമീറ്റർ ക്യാൻ ഡിറ്റക്ട് ദി ഡിഗ്രി ഓഫ് ഓക്സിജൻ സാച്ചുറേഷൻ ഇൻ ദി ഹീമോഗ്ലോബിൻ. അപ്പോൾ ഹീമോഗ്ലോബിൻ അതിൻ്റെ പ്രോബിലുള്ള ലൈറ്റ് വേവ് അബ്സോർബ് ചെയ്തിട്ടാണ് എത്രയാണ് അതിൻ്റെ ഓക്സിജൻ സാച്ചുറേഷൻ എന്ന് പറയുന്നത്. ഓക്സിജൻ ഹീമോഗ്ലോബിനിൽ കൂടുതൽ സാച്ചുറേറ്റഡ് ഓക്സിജൻ സാച്ചുറേറ്റഡ് ആയ ടൈമിലെ ലൈറ്റ് അബ്സോർഷൻ ഡേറ്റും കുറവ് ഓക്സിജൻ ഉള്ളപ്പോഴുള്ള അബ്സോർബ് ചെയ്യുന്ന ഓക്സിജൻ്റെ ലൈറ്റിൻ്റെ അളവും വ്യത്യാസം ഉണ്ടാവും. അത് വെച്ചിട്ടാണ് പൾസ് ഓക്സിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എത്രയാണ് ഓക്സിജൻ സാച്ചുറേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു 95% മുകളിലാണ് ഓക്സിജൻ സാച്ചുറേഷൻ എങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതൊരു നോർമൽ റേഞ്ചാണ്. അപ്പോൾ PaO2 പൾസ് ആർട്ടീരിയൽ ഓക്സിജൻ സാച്ചുറേഷൻ 80 to 100 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി ആണെന്നാണ് പറയുന്നത് 95% മുകളിലാണെങ്കിൽ. ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് ABG ഇൻവേസീവ് ടെക്നിക്കാണ്. അപ്പോൾ അതുകൊണ്ട് പീഡിയാട്രിക്കലി കോമൺ ആയിട്ട് യൂസ് ചെയ്യാറില്ല. ഹീമോഗ്ലോബിൻ മെഷേഴ്സ് ദ എമൗണ്ട് ഓഫ് ഹീമോഗ്ലോബിൻ ലെവൽ മെഷേഴ്സ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ കാരിങ് പ്രോട്ടീൻ ഇൻ ദി ബ്ലഡ്. അപ്പോൾ ഹീമോഗ്ലോബിൻ ലെവൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ബ്ലഡിൽ എത്ര ഹീമോഗ്ലോബിൻ കാരിങ് അല്ല ബ്ലഡിൽ RBCയിൽ എത്ര ഹീമോഗ്ലോബിൻ ഉണ്ടെന്ന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഓക്സിജൻ കാരിങ് കപ്പാസിറ്റി എത്ര ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പീക്ക് ഫ്ലോ എന്ന് പറഞ്ഞത് അത് എയർ ഫ്ലോ ബ്രോങ്കയിലേക്കുള്ള എയർ ഫ്ലോ എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കുന്ന ഒരു അസസ്മെൻറ്റ് ടെക്നിക്കാണ് പീക്ക് ഫ്ലോ എന്ന് പറയുന്ന ടെസ്റ്റ്. അത് ബ്രോങ്കയിലേക്കുള്ള എയർ ഫ്ലോ അസസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്, ഓക്സിജൻ കാര്യം കപ്പാസിറ്റി അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ദ നേഴ്സ് ഈസ് പ്രിപ്പയറിംഗ് ടു പെർഫോം എൻ ഇലക്ട്രോ കാർഡിയോഗ്രാം അല്ലെങ്കിൽ ECG ഓൺ സെവറൽ പീഡിയാട്രിക് ക്ലയൻറ്റ്സ്, വിച്ച് ക്ലയൻറ്റ് വുഡ് നോട്ട് ബെനിഫിറ്റ് ഫ്രം NECG. അപ്പോൾ ഒരു പീഡിയാട്രിക് നേഴ്സ് കുറച്ച് കുട്ടികളിലെ ECG എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഏത് കുട്ടിക്കാണ് ECG കൊണ്ട് ഏറ്റവും ഉപയോഗപ്പെടാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. 4-year-old വിത്ത് ടക്കിക്കാർഡിയ, 3-year-old വിത്ത് ബ്രാഡിക്കാർഡിയ, 10-year-old വിത്ത് എൻ ഇറഗുലർ പൾസ്, എൻ ഇൻഫാൻറ്റ് വിത്ത് സ്പ്ലിറ്റിംഗ് ഓഫ് ദി S2 ഹാർട്ട് സൗണ്ട് ഓൺലി വെൻ ദി ഇൻഫാൻറ്റ് ടേക്സ് എ ഡീപ് ബ്രത്ത്. അപ്പോൾ ഇതിൽ ഏത് കണ്ടീഷനിലാണ് ECG എടുക്കുന്നത് ഉപയോഗപ്രദമല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 4 years കുട്ടി, ഒരു 4 വർഷമായിട്ടുള്ള കുട്ടി ടക്കിക്കാർഡിയ ഉണ്ട് ആ കുട്ടിക്കാണോ, അല്ലെങ്കിൽ ബ്രാഡിക്കാർഡിയ ഉള്ള കുട്ടിക്കാണോ, ഇറഗുലർ പൾസ് റേറ്റുള്ള കുട്ടിക്കാണോ, അല്ലെങ്കിൽ ഇൻഫാൻറ്റ് വിത്ത് സ്പ്ലിറ്റിംഗ് S2 ഹാർട്ട് സൗണ്ട് ഓൺലി വെൻ ദി ഇൻഫാൻറ്റ് ടേക്സ് ഡീപ് ബ്രത്ത്. കറക്റ്റ് ആൻസർ പറയുന്ന ഓപ്ഷൻ D ആണ്. അതൊരു നോർമൽ ഫൈൻഡിങ് ആണ് ഇൻഫാൻറ്റിൽ. ആൻ ഇൻഫാൻറ്റ് വിത്ത് സ്പ്ലിറ്റിംഗ് ഓഫ് ദി S2 ഹാർട്ട് സൗണ്ട് ഓൺലി വെൻ ദ ഇൻഫാൻറ്റ് ടേക്സ് ഡീപ് ബ്രത്ത്. അതൊരു നോർമൽ ഫൈൻഡിങ് ആണ്. അപ്പോൾ ഈ കുട്ടിക്ക് ECG എടുക്കുന്നതുകൊണ്ട് ഉപകാരപ്പെടില്ല എന്നാണ് പറയുന്നത്, കാരണം അതൊരു നോർമൽ ഫൈൻഡിങ് ആണ്. An infant with a splitting of the S2 heart sound when the child takes a deep breath would not benefit from ECG because it is a normal finding in infant and young children. So, ആ ECG എടുത്തിട്ട് ആ കുട്ടിക്ക് ഉപയോഗപ്രദമല്ല. ബാക്കി എല്ലാ കണ്ടീഷനിലും ടെക്കിക്കാർഡിയ, ബ്രാഡിക്കാർഡിയ,
ഇറഗുലർ പൾസ് ഇതിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇ സി ജി ഹെൽപ്ഫുൾ ആയിരിക്കും. ഇ സി ജി ഈസ് യൂസ്ഫുൾ ഫോർ ഡയഗ്നോസിങ് ഇൻ ടക്കിക്കാർഡിയ, ബ്രാഡിക്കാർഡിയ ആൻഡ് ഇറഗുലർ പൾസ്. ദീസ് റിതംസ് ക്യാൻ ബി റെക്കോർഡഡ് ത്രൂ എൻ ഇ സി ജി. അടുത്ത ക്വസ്റ്റ്യൻ, എൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് നേഴ്സ് ഈസ് അസസിംഗ് എ പീഡിയാട്രിക് ക്ലയന്റ് സസ്പെക്ടഡ് ഓഫ് ഹാവിംഗ് അക്യൂട്ട് പെരികാർഡിയറ്റിസ്. വിച്ച് അസസ്മെന്റ് ഫൈൻഡിംഗ് ഷുഡ് ദ നേഴ്സ് കൺക്ലൂഡ് സപ്പോർട്ട്സ് ദി ഡയഗ്നോസിസ് ഓഫ് അക്യൂട്ട് പെരികാർഡിയറ്റിസ്? ബൈലാട്രൽ ലോവർ എക്സ്ട്രിമിറ്റി പെയിൻ ആണോ, പെയിൻ ഓൺ എക്സ്പിറേഷൻ ആണോ, ഡ്യൂറൽ ഫ്രിക്ഷൻ റബ്ബാണോ, അല്ലെങ്കിൽ പെരികാർഡിയൽ ഫ്രിക്ഷൻ റബ്ബാണോ? പെരികാർഡിയറ്റിസ് ഉള്ള, അക്യൂട്ട് പെരികാർഡിയറ്റിസ് ഉള്ള ഒരു കുട്ടിക്ക് കാണാൻ ചാൻസ് ഉള്ള ഒരു സൈൻ ആൻഡ് സിംറ്റം ആണ് ഇവിടെ, സൈൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ തന്നെ പെരികാർഡിയൽ ഫ്രിക്ഷൻ റബ്ബാണ്. ബൈലാറ്ററൽ ലോവർ എക്സ്ട്രിമിറ്റി പെയിൻ നോട്ട് റിലേറ്റഡ് ടു പെരികാർഡിയറ്റിസ്. പെയിൻ ഓൺ എക്സ്പിറേഷൻ അതും ഡയറക്റ്റായിട്ട് പെരികാർഡിയറ്റിസ് ആയിട്ട് റിലേഷൻ ഇല്ല. പ്ലൂറൽ ഫ്രിക്ഷൻ റബ്ബ് അത് ലങ്സുമായിട്ട് ബന്ധപ്പെട്ടത് ഉള്ള പ്രശ്നത്തിനാണ് ഫ്ലൂറൽ ഫ്രിക്ഷൻ റബ്ബ് ഉണ്ടാകുന്നത്. പക്ഷേ പെരികാർഡിയൽ ഫ്രിക്ഷൻ റബ്ബ് ഉണ്ടാകുന്നത് പെരികാർഡിയറ്റിസിൻ്റെ ഒരു റീസണാണ്. കാരണം പെരികാർഡിയറ്റിസ് വരുമ്പോൾ അതിൻ്റെ സർഫേസ് ഒരു സ്മൂത്ത്നെസ് പോവും, അപ്പോൾ അതിൻ്റെ ഫ്രിക്ഷൻ റബ്ബ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പെരികാർഡിയൽ ഫ്രിക്ഷൻ റബ്ബ് ഈ അക്യൂട്ട് പെരികാർഡിയറ്റിസിൽ കാണാനുള്ള ചാൻസ്. ഇൻഫ്ലമേറ്ററി ഇൻഫ്ലമേഷൻ ഓഫ് ദി പെരികാർഡിയൽ സാക്ക് ഫ്രം ദി അക്യൂട്ട് പെരികാർഡിയറ്റിസ് പ്രൊഡ്യൂസ് എ ഫ്രിക്ഷൻ പെരികാർഡിയൽ ഫ്രിക്ഷൻ റബ്ബ്. ഡിക്രീസ്ഡ് പെർഫ്യൂഷൻ ടു ദി എക്സ്ട്രിമിറ്റീസ് ക്യാൻ കോസ് എക്സ്ട്രിമിറ്റി പെയിൻ, ബട്ട് ദിസ് ഈസ് നോട്ട് ഒക്കുർ വിത്ത് പെരികാർഡിയറ്റിസ്. പെരികാർഡിയറ്റിസ് കൊണ്ട് എക്സ്ട്രിമിറ്റി പെയിൻ ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല, പകരം എക്സ്ട്രിമിറ്റീസിലേക്ക് ബ്ലഡ് സപ്ലൈ കുറയുമ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പെയിൻ ഓൺ ഇൻസ്പിറേഷൻ നോട്ട് എക്സ്പിറേഷൻ ഈസ് പ്രസൻറ്റ് വിത്ത് പെരികാർഡിയറ്റിസ്. ഓപ്ഷനിൽ തന്നത് പെയിൻ ഓൺ എക്സ്പിറേഷൻ എന്നാണ് പറഞ്ഞത്, പക്ഷേ പെയിൻ ഓൺ ഇൻസ്പിറേഷൻ ആണ് പെരികാർഡിയറ്റിസിൽ ഉണ്ടാകുന്നത്. ഫ്രിക്ഷൻ റബ്ബ് ഈസ് പെരികാർഡിയൽ നോട്ട് പ്ലൂറൽ. അപ്പോൾ പെരികാർഡിയറ്റിസിൽ ഉണ്ടാകുന്നത് പെരികാർഡിയൽ ഫ്രിക്ഷൻ റബ്ബാണ് ഉണ്ടാകുന്നത്, പ്ലൂറൽ ഫ്രിക്ഷൻ റബ്ബല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. 14 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. 14 ക്വസ്റ്റ്യൻസും എംഗ്ലസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇപ്പോഴത്തെ പി എസ് സി എക്സാമിൽ പ്രതീക്ഷിക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. മനസ്സിലാവാത്ത ഭാഗം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു. എല്ലാവരും നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്യുക. പി എസ് സി ഡി എം ഇ എക്സാമിനേഷന് വേണ്ടിയിട്ട് ബെസ്റ്റ് വിഷസ്.